ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു എഗ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിക്കൻ കറിയുടെയൊക്കെ പോലെ തന്നെ നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് മുഴുവൻ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പ�ൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി വേണ്ടത് 15 ചെറിയുള്ളി 4 മുറിച്ച് വെച്ചതാണ്. പിന്നെ 3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ്. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു 15 ചെറിയുള്ളി 4 അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വലിയ സവാള ഇട്ടാൽ മതി. ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിന് പച്ചമണമൊക്കെ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് ആക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 3 ചെറിയ ബേ ലീഫ്, 3 ഏലക്കായ, 2 ഗ്രാമും കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണമൊക്കെ മാറണ വരെ നമുക്ക് വഴറ്റണം. പിന്നെ തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് 8 മിനിറ്റ് മുട്ട വേവിക്കാം. ഇപ്പം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. 4-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പൊളിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് മുട്ട തൊണ്ടൊക്കെ കളയാൻ പറ്റും. എനിക്ക് മുട്ടയുടെ യോക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ റണ്ണി ആവാനും പാടില്ല. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 8 മിനിറ്റ് കുക്ക് ചെയ്യാറുള്ളൂ. ഹാർഡ് ബോയിൽഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തിളച്ചതിന് ശേഷം മുട്ട ഇട്ടിട്ട് 1-12 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ സെയിം പാൻ തന്നെ വെക്കാം നമ്മൾ മസാല ഉണ്ടാക്കിയത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുരുവ കളഞ്ഞ തക്കാളിയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. 4 മിനിറ്റ് മതിയാവും കേട്ടോ ഇതാവാനായിട്ട്. ഇപ്പം കണ്ടോ നമ്മുടെ മസാലയൊക്കെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മൾ അരച്ച ജാറില്ലേ, അതിനകത്തേക്ക് 1 കപ്പ് നല്ല ചൂട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തതാണിത്. ഈ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കണം. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം. ലോ ഫ്ലെയിമിലാക്കി ശരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഏകദേശം 1-5 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇതിനകത്തേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ കുതിർത്തിട്ട് അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നോക്കി, നമ്മുടെ കറിയിൽ നിന്നിപ്പോൾ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് തരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ വന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.